സുരേഷ് ഗോപിയുടെ നാലു മക്കളിൽ മൂത്ത മകളായ ഭാഗ്യ സുരേഷ് ആണ് വിവാഹിതയാകാൻ ഒരുങ്ങുന്നത് അടുത്തിടെയാണ് നടന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് ഭാഗ്യയുടെ വിവാഹ നിശ്ചയം നടന്നത് ബിസിനസ്സുകാരനായ ശ്രേയസ് മോഹനാണ് വരൻ അടുത്ത വർഷം ജനുവരിയിൽ വിവാഹം നടക്കുമെന്നാണ് വിവരം വളരെ ലളിതമായാണ് സുരേഷ് ഗോപി മകളുടെ വിവാഹ നിശ്ചയം നടത്തിയത് ഇത് വലിയ ശ്രദ്ധ നേടുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇത്രയും പണമുള്ള നടൻ എന്തുകൊണ്ട് നിശ്ചയം ലളിതമാക്കി ഇങ്ങനെയാണെങ്കിൽ വിവാഹം എങ്ങനെയായിരിക്കും നടത്തുക തുടങ്ങിയ ചർച്ചകളൊക്കെ സജീവമായിരുന്നു ഇപ്പോഴിതാ മകളുടെ വിവാഹത്തെക്കുറിച്ച് ും അത് എങ്ങനെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നും എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി ഗരുഡൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നടൻ മകളുടെ വിവാഹം നടക്കാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് താനെന്ന് സുരേഷ് ഗോപി പറയുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെ ഒരു മകളെ ഒരുത്തന്റെ കൂടെ നിഷ്കരണം പറഞ്ഞു വിടുന്നു എന്ന് ചോദിച്ച ഇടത്തു നിന്നും ഒരു മകളെ ഒരാളുടെ കൈ കൈപിടിച്ചു കൊടുത്തു ജീവിതത്തിലേക്ക് വിടുക എന്നുള്ളിടത്തേക്ക് മാറിയിരിക്കുന്നു ഞാൻ ആ മൊമെന്റിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് മകളെ വിവാഹം കഴിച്ചു വിട്ടിട്ട് അന്ന് കിടന്നുറങ്ങുമോ എന്നായിരുന്നു പിന്നാലെ അവതാരകന്റെ ചോദ്യം എന്നാൽ അവൾ എന്റെ കൂടെ ആയിരിക്കും മിക്കവാറും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ തമാശ കലർന്ന മറുപടി തുടർന്നാണ് എങ്ങനെയാണ് മകളുടെ വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് നടനോട് ചോദിച്ചത് ഇപ്പോഴത്തെ വിവാഹങ്ങൾ പോലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഒന്നും ഉണ്ടാകില്ല എന്റെ മകളുടെ വിവാഹം എങ്ങനെ ആയിരിക്കണമെന്ന് പണ്ട് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ എൻറെ ഭാര്യയുടെയും മക്കളുടെയും ഇഷ്ടം ഞാൻ നോക്കണം ദൈവം എന്നെ അനുവദിക്കുന്ന തരത്തിൽ ഞാൻ ഈ വിവാഹം നടത്തും പണ്ടൊക്കെ ആർഭാട കല്യാണത്തിന് ഞാൻ എതിരായിരുന്നു പക്ഷെ പിന്നീട് മനസ്സിലായി പണം ഉള്ളവൻ മക്കളുടെ വിവാഹം ആർഭാടമായി തന്നെ നടത്തണമെന്ന് ഞാൻ പണമുള്ളവനല്ല എന്നെ കൊണ്ടാകും പോലെ നടത്തും അംബാനി അഞ്ഞൂറ് കോടി ചെലവിട്ട് വിവാഹം നടത്തുമ്പോൾ പലവിധ വകുപ്പുകളിലേക്കാണ് ആ പണം എത്തുന്നത് അപ്പോൾ നമ്മൾ മറിച്ചു ചിന്തിക്കുന്നത് ഒരു തെറ്റായ ചിന്താഗതിയല്ലേ മാർക്കറ്റ് ഉണരണമെങ്കിൽ അതിധനികരായ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹം സുരേഷ് ഗോപി പറഞ്ഞു